ഓസ്ട്രേലിയയിലെ ആംസ്റ്റർഡാം എന്ന് പറയുന്ന സ്ഥലം. അവിടെ ജോസഫ് ഫ്രിറ്റ്സിലും റോസ്മേരി എന്ന് പറയുന്ന ദമ്പതികൾ, അവർക്ക് 7 മക്കളാണ്. അതിൽ ഈ ജോസഫ് എന്ന് പറയുന്ന പിതാവ് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു അച്ഛനായിരുന്നു. അങ്ങനെ ഇയാളുടെ മകൾ ഈ ഒരു ടോർച്ചറിങ് സഹിക്കാൻ പറ്റാതെ 1984 ഓഗസ്റ്റ് 28 വീട് വിട്ടിറങ്ങുന്നു. അങ്ങനെ ഇവർ ഒരുപാട് അന്വേഷിച്ചു, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ യാതൊരു ഉപകാരവും ഉണ്ടായില്ല. ഈ പെൺകുട്ടിയെ കാണാൻ, ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവിടെ നിന്ന് ഏകദേശം 24 കഴിഞ്ഞ് ഈ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു. ഈ പെൺകുട്ടി പിന്നീട് പറഞ്ഞ കഥകൾ കേട്ട് ലോകം തന്നെ ഞെട്ടിയിട്ടുണ്ട്. ഒരുപാട് മീഡിയ അറ്റൻഷനാണ് ഈ ഒരു പെൺകുട്ടിക്ക് കിട്ടിയത്. ആ പെൺകുട്ടി പറഞ്ഞത്, ഞാൻ വീട് വിട്ട് ഇറങ്ങിയതല്ല, എന്നെ ഒരാൾ തട്ടിക്കൊണ്ടുപോയതാണ്. അയാളെന്നെ 3000 തവണ എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് 7 കുട്ടികൾ ജനിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റാരുമായിരുന്നില്ല ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തത്, സ്വന്തം അച്ഛനായ ജോസഫ് ഫ്രിറ്റ്സിലായിരുന്നു. കഥയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ജോസഫ് ഫ്രിറ്റ്സിനെ കുറിച്ച് അയൽവാസികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമായിരുന്നു. അയാളുടെ ജോലി ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് അയാൾ. അതുമാത്രമല്ല, റിയൽ എസ്റ്റേറ്റിലും ഇയാൾ ജോലി ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന ജോലികളിലൊക്കെ അഗ്രഗണ്യനായതുകൊണ്ട് മികച്ചൊരു പേഴ്സണാലിറ്റിയാണ് ഇയാൾക്കുണ്ടായിരുന്നത്. മറ്റുള്ളവർക്കെല്ലാം ഇയാളെ വലിയ കാര്യമായിരുന്നു. ആൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷേ വീട്ടിൽ വലിയ സ്ട്രിക്റ്റായിരുന്നു, പ്രത്യേകിച്ച് 4 മകളായ എലിസബത്തിനോട്. ഈ ഒരു എലിസബത്തിനെ എങ്ങോട്ടും വിടില്ല. അതുമാത്രമല്ല, ഇവരെ എങ്ങോട്ടെങ്കിലും പോയാൽ ഒപ്പം എലിസബത്തിനെയും കൂട്ടും. ഇനി ഏതെങ്കിലും കുട്ടികൾ വന്നിട്ട് കളിക്കാൻ വിടുമോ എന്ന് പെൺകുട്ടികൾ വരെ വന്ന് ചോദിച്ചാൽ പോലും ഇയാൾ വിടില്ല. ഈ പെൺകുട്ടിയുടെ ഡയറിയും മറ്റു കാര്യങ്ങളും ഡെയിലി ചെക്ക് ചെയ്യും. അതായത്, ഈ ഒരു പെൺകുട്ടിക്ക് യാതൊരു സ്വാതന്ത്ര്യവും ആ വീട്ടിൽ കൊടുത്തിരുന്നില്ല. ഇങ്ങനെ ഇതൊന്നും സഹിക്കാൻ പറ്റാതായപ്പോൾ ഈ ഒരു പെൺകുട്ടി 15 സമയത്ത് വിയന്നയിലേക്ക് മറ്റൊരു കൂട്ടുകാരിയുമായിട്ട് ഒളിച്ചോടുകയാണ്. അങ്ങനെ ഇവർ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. ഏകദേശം 3 ശേഷം പോലീസ് ഈ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഈ പെൺകുട്ടിക്ക് 18 സമയത്ത് 1984 ഓഗസ്റ്റ് 28 ഈ പെൺകുട്ടി വീണ്ടും ഒളിച്ചോടുകയാണ്. അങ്ങനെ ഈ ഒരു പെൺകുട്ടി ഒളിച്ചോടിയപ്പോൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അന്വേഷണം തുടങ്ങി. ആ രാത്രി മുഴുവൻ ആ പെൺകുട്ടിയെ തിരഞ്ഞു, റെയിൽവേ സ്റ്റേഷനിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ. പക്ഷേ ആ പെൺകുട്ടി അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് പോലീസിനെ അറിയിച്ചു, പോലീസിനും സാധിച്ചില്ല. അങ്ങനെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അച്ഛനായ ജോസഫിന് ഒരു ലെറ്റർ കിട്ടുകയാണ്. ആ ലെറ്ററിൽ എഴുതിയിരുന്നതായിരുന്നു, ഞാൻ മറ്റൊരു മതത്തിൽ ചേർന്നു എന്നായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒളിച്ചോടിയത് എന്നൊക്കെയായിരുന്നു. പിന്നീട് വീട്ടുകാർ വിചാരിച്ചത്, ഈ ജോസഫും വീട്ടുകാരും വിചാരിച്ച് ഈ പെൺകുട്ടി മറ്റൊരാളുമായി ഒളിച്ചോടി പോയതായിരിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പോലീസുകാരെ വിവരം അറിയിക്കുകയും പോലീസുകാരെ ആ കേസൊക്കെ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് 24 കഴിഞ്ഞ് 19 April ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടിയെ അഡ്മിറ്റ് ചെയ്യുകയാണ്. ആ പെൺകുട്ടിക്ക് ഒരു പേൾ കളറായിരുന്നു ആ പെൺകുട്ടിയുടെ നിറം. അതുമാത്രമല്ല, ആ പെൺകുട്ടി മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. ആ പെൺകുട്ടിയെ കിഡ്നി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, ലെങ്സ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർമാർക്ക് എന്താണ് അസുഖമെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. കേസ്റ്റിൻ എന്ന് പറയുന്ന ആ 19 ഇനി വല്ല ജനറ്റിക് ഡിസോർഡറാണോ അല്ലെങ്കിൽ അലർജിയാണോ ഇതൊന്നും ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഡോക്ടർമാർ നാഷണൽ ഡാറ്റാബേസിൽ ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ആ ഒരു നാഷണൽ ഡാറ്റാബേസിൽ ഈ ഒരു പെൺകുട്ടിയുടെ വിവരങ്ങൾ ഇല്ല. അതായത്, ലീഗലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ പെൺകുട്ടിക്ക് ഇല്ല എന്നർത്ഥം. ഇത് ഡോക്ടർമാർക്ക് ആകെ അത്ഭുതമായിപ്പോയി. പിന്നീട് ഈ ഒരു പെൺകുട്ടിയെ അവിടെ അഡ്മിറ്റ് ആക്കാൻ വന്നപ്പോൾ ഒരാളുണ്ടായിരുന്നു. ആ ഒരാളോട് ഡോക്ടർമാർ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ ചൂടാവാൻ തുടങ്ങി. ഇത് കണ്ട ഡോക്ടർമാർ നേരെ പോലീസിനെ വിളിച്ചു. പോലീസുകാർ നേരെ വന്നു, ഇയാളെ ചോദ്യം ചെയ്തു. ഇയാൾ പറഞ്ഞത്, ഇതെൻ്റെ മകളുടെ മകളാണ്, എൻ്റെ മകൾ 24 മുമ്പ് ഒളിച്ചോടി പോയതാണ്. ഇന്ന് 19 April 2008 ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നു. ഒപ്പം ഒരു എഴുത്തുമുണ്ട്, ഇതെൻ്റെ മകളാണ്,
നിങ്ങളിവിടെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആ ഒരു ലെറ്ററിലെ കൈപ്പട എൻ്റെ 24 വർഷം മുമ്പ് ഒളിച്ചോടിപ്പോയ എലിസബത്ത് എന്ന് പറയുന്ന മകളുടെ കൈപ്പടയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയെ ഞാൻ ഇവിടെ വന്ന് അഡ്മിറ്റ് ആക്കിയത് എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആളുടെ പേര് ജോസഫ് ഫ്രിഡ്സൽ എന്നായിരുന്നു, അതായത് മുമ്പ് നമ്മൾ സൂചിപ്പിച്ച എലിസബത്തിൻ്റെ അച്ഛൻ. പക്ഷേ ഡോക്ടർമാർ വിട്ടില്ല. ഡോക്ടർമാർ പറഞ്ഞത് ഇതുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല, ഈ ഒരു പെൺകുട്ടിയുടെ അമ്മ തന്നെ ഈ ഒരു കാര്യത്തിന് വരണം, എന്നാലേ ഈ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്ന്. അവിടെ നിന്ന് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജോസഫ് തൻ്റെ കാണാതായി എന്ന് പറഞ്ഞ ആ മകളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഈ എലിസബത്തിനെ കണ്ട ഡോക്ടർമാർക്ക് വീണ്ടും ഷോക്കായി. കാരണം ഇയാൾ പറഞ്ഞത് 18 വയസ്സുള്ളപ്പോഴാണ് തൻ്റെ പെൺകുട്ടി തൻ്റെ മകൾ ഒളിച്ചോടി പോയതെന്നും 24 വർഷം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 42 വയസ്സാണ് ആ ഒരു സ്ത്രീക്ക് ഉണ്ടാവേണ്ടത്. എന്നാൽ ഈ എലിസബത്തിനെ കണ്ടാൽ ഒരു 60 വയസ്സായ ഒരു വൃദ്ധയുടെ രൂപത്തിലാണ് ഉള്ളത്. പിന്നെ എലിസബത്തിൻ്റെ ശരീരം മുഴുവൻ പേൾ കളറുമാണ്. ഡോക്ടർമാർ എലിസബത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എലിസബത്ത് ആകെ ഭയന്ന പോലെയാണുള്ളത്. എന്തോ ഒരു വശപ്പശക്ക് തോന്നിയ ഡോക്ടർമാർ നേരെ പോലീസിനെ വിളിച്ചു. പോലീസ് ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ എലിസബത്ത് വലിയ കാര്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും പിന്നീട് അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. എലിസബത്തിൻ്റെ അച്ഛനായ ജോസഫ് 1955 ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് 1967 ഇയാൾ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിൽ 18 മാസം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. ഈ ഒരു കാലയളവിൽ ഇയാളുടെ ഭാര്യ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഇയാളൊരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് മാറി നിൽക്കുകയാണ് എന്നാണ്. അതായത് ഇയാളുടെ ഒറിജിനൽ ആയിട്ടുള്ള മുഖം ഇയാൾ ഇങ്ങനെയൊരു ആളാണെന്നുള്ളത് ഭാര്യ മറച്ചു വെക്കുകയായിരുന്നു. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തു വന്ന ഇയാൾക്ക് ആരെങ്കിലും ഒന്ന് ബലാത്സംഗം ചെയ്യണം, അല്ലെങ്കിൽ ഇയാളുടെ ഒരു അടിമ പോലെ ആ ഒരു സ്ത്രീയെ വെക്കണമെന്നുള്ള ആശ വല്ലാതെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ചെയ്താൽ വീണ്ടും ജയിലിലേക്ക് പോവേണ്ടി വരുമെന്ന് അയാൾക്ക് നന്നായി അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പ്ലാനിങ് ഉണ്ടാക്കി, പല വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്ലാനിങ്. അന്ന് ഓസ്ട്രേലിയയിൽ സെക്കൻഡ് വാറിൻ്റെ ഭാഗമായിട്ട് പല വീടുകളിലും ബങ്കറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നു. സിറ്റിയിലോ മറ്റെവിടെയെങ്കിലോ ബ്ലാസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷിതമായി ഒളിക്കാനുള്ള ഒരു സംവിധാനമാണ് ബങ്കർ. വീടിൻ്റെ അടിയിലാണ് ഇത് സജ്ജീകരിക്കുക. അതന്ന് അവിടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അയാൾ ആദ്യം ചെയ്തത് ഈ ഒരു ബങ്കർ ഉണ്ടാക്കാനുള്ള പെർമിഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത്. ഇയാളൊരു ജീനിയസ് ആയതുകൊണ്ട് തന്നെ ഇയാൾ തന്നെ ഒറ്റയ്ക്ക് ആ ബങ്കർ നിർമ്മിക്കാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ആവശ്യമായ ഇലക്ട്രിക്കൽ വർക്കും മറ്റു എല്ലാ കാര്യങ്ങളും ഇയാളാണ് ചെയ്തത്. വീടിൻ്റെ അടിയിലാണ് ഈ ബങ്കർ നിർമ്മിച്ചത്. വീടിൻ്റെ ഒരു ഷെൽഫിൻ്റെ ഭാഗത്ത് റൊട്ടേറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വാതിലുണ്ടാക്കി. അതിൻ്റെ ഇടയിലും ഈ ബങ്കറിൻ്റെ വാതിലിൻ്റെ ഇടയിലും ഒരു എയർ ലോക്ക് റൂം ഉണ്ടാക്കി. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ചുമരിൻ്റെ അപ്പുറത്ത് നിന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ശബ്ദം കേൾക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി, അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് പുറത്തുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി എയർ ലോക്ക് റൂം ഉണ്ടാക്കുകയാണ്. പിന്നീട് ഇത് തുറക്കണമെങ്കിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. ആ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ആ വാതിൽ തുറക്കാനും പറ്റൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രനേഡ് പൊട്ടിച്ചാൽ പോലും ഈ ഒരു ബങ്കർ തകർക്കാൻ സാധിച്ചിരുന്നില്ല, അത്ര തിക്നെസ്സിലാണ് ഈ സംഭവം സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ 6 വർഷത്തിന് ശേഷം ഇതിൻ്റെ പണി പൂർത്തിയാവുകയും ഒരിക്കൽ തൻ്റെ ഭാര്യയായ റോസ്മേരി വീട്ടിലില്ലാത്ത സമയത്ത് മകളായ എലിസബത്തിനെ ബോധം കെടുത്തിക്കൊണ്ട് ഈ ബങ്കറിൻ്റെ ഉള്ളിൽ അയാൾ പ്രവേശിപ്പിച്ചു. ഇവളുടെ കൈകളൊക്കെ ചങ്ങലിട്ട് പൂട്ടിയിരുന്നു. അതിനുശേഷം ഇയാൾ ചെയ്തിരുന്നത് എല്ലാ ദിവസവും രാത്രി ഇവൾക്ക് വേണ്ട ഫുഡ് കൊണ്ടുപോവുകയും ചെയ്യും, അതേപോലെ ഈ ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 3000 തവണ ഈ ഒരു പെൺകുട്ടിയെ അയാൾ അതിലിട്ട് പീഡിപ്പിച്ചു. ഈ പീഡനത്തിനിടയിൽ 23 വയസ്സുള്ളപ്പോൾ ഈ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി. ഇയാൾ ആ ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒന്നും ചെയ്തില്ല. പകരം ചെയ്തത് കുറച്ച് ബുക്കുകൾ റെഫർ ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ കയ്യിൽ ചില ടൗവലുകൾ, ചില മരുന്നുകൾ, കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് പ്രസവിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഒറ്റയ്ക്ക് പ്രസവിക്കാൻ തുടങ്ങി. ഏകദേശം 6 പ്രസവങ്ങളാണ് ആ പെൺകുട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ച് നടത്തിയത്. അതിൽ ഒരു പ്രസവം ഇരട്ടക്കുട്ടികളുടേതായിരുന്നു. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസവമായിരുന്നു. ഈ ഒരു പ്രസവത്തിൽ ജനിച്ച 2 കുട്ടികൾ, ഒരു കുട്ടിക്ക് 3 മാസമാകുമ്പോൾ വളരെ ഗുരുതരമായ രോഗം ബാധിക്കുകയാണ്. ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി എലിസബത്ത് ഈ ഒരു അച്ഛനോട് വളരെയധികം കെഞ്ചുന്നുണ്ട്. പക്ഷേ ഇയാൾ ഒരു പൊടിക്ക് സമ്മതിച്ചില്ല. അങ്ങനെ അതുമാത്രമല്ല, എലിസബത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഒരു കുട്ടി മരണപ്പെടുകയാണ്. ഇയാളന്ന് എലിസബത്തിനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നത് എൻ്റെ വാക്കുകൾ അനുസരിച്ച് ഈ ബങ്കറിൻ്റെ ഉള്ളിൽ ജീവിച്ചില്ല എങ്കിൽ ഇത് പൂട്ടിയിട്ട്, ഞാൻ പെർമനൻ്റായി പൂട്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. നീയും നിൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ വെച്ച് വരിക്കും എന്നൊക്കെ പറഞ്ഞ്.
ഇങ്ങനെ ഈ ഒരു ആറ് പ്രസവം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി ആ ബങ്കറിൻ്റെ ഉള്ളിൽ താമസിക്കാൻ സാധിച്ചിരുന്നില്ല. രണ്ട് ബെഡ്റൂമും ഒരു ടോയ്ലറ്റുമാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഇയാൾ ചെയ്തത് ഈ ഒരു കുട്ടികൾക്ക് 7-8 മാസമാകുമ്പോൾ ഈ ഒരു കുട്ടികളെ തൻ്റെ വീടിൻ്റെ മുമ്പിൽ ആരുമില്ലാത്ത സമയം നോക്കി കൊണ്ടുവെക്കും. അതിനുശേഷം ഇവളുടെ കൈപ്പടയിൽ എഴുതി വാങ്ങിയ ഒരു ലെറ്ററും അതിൻ്റെ ഉള്ളിൽ ഒപ്പം ഉണ്ടാവും. അതിലുണ്ടായിരുന്നത് ഇത് എൻ്റെ മകളാണ്, എൻ്റെ മകനാണ്, നിങ്ങൾ ഈ ഒരു കുട്ടിയെ നോക്കണം, എനിക്കിപ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞുള്ള ലെറ്ററായിരുന്നു. ഇങ്ങനെ ലെറ്റർ കയ്യിൽ കിട്ടിയതിന് ശേഷം സാധാ പേരമക്കളെ നോക്കുന്ന പോലെ ഈ കുട്ടികളെ ഇവർ ഇയാൾ വീട്ടിൽ വളർത്താനും തുടങ്ങി. ഇയാൾ വളർത്തിയത് 3 മക്കളെയാണ്. 3 മക്കൾ ഈ ബങ്കറിൻ്റെ ഉള്ളിലുമുണ്ടായിരുന്നു. അവിടെ നിന്ന് 24 വർഷം കഴിഞ്ഞാണ് കേസ്റ്റൻ എന്ന് പറയുന്ന 19-വയസ്സുകാരിയായ മകൾക്ക് ഗുരുതരമായുള്ള അസുഖം വരികയും ഒരുപാട് തവണ ഇയാളോട് കെഞ്ചി പറയുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇയാൾ ഈ ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രൂരത പുറം ലോകം അറിഞ്ഞത്. ഈയൊരു എലിസബത്തിൻ്റെ വാക്കുകൾ കേട്ട് പോലീസുകാർ പോലും ആകെ മരവിച്ചു പോയിരുന്നു. കാരണം അവർക്കിതൊരു കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമായിരുന്നു. അങ്ങനെ നേരെ പോലീസുകാർ അവിടെ നിന്ന് ആ ബങ്കറിലേക്ക് പോവുകയും ഈ ഒരു എലിസബത്തിനെയും ബാക്കിയുള്ള കുട്ടികളെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. എലിസബത്തിൻ്റെ 5 വയസ്സുള്ള ഫെലിക്സ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ കാറിൽ കൊണ്ടുപോകുമ്പോൾ കാറിനുള്ളിലൂടെ പുറം ലോകം കാണുമ്പോൾ വളരെ ഒരു ആകാംക്ഷഭരിതമായിട്ടാണ് കണ്ടിരുന്നത്. കാരണം ആ ഒരു കുട്ടി ആദ്യമായിട്ടാണ് പുറലോകം കാണുന്നത്. പിന്നീട് പോലീസുകാർ ഈ ഒരു ജോസഫിനെ കോടതിയിൽ ഹാജരാക്കുകയും അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തു. എലിസബത്തിനെ മക്കളെയും സർക്കാർ ആരും അറിയാത്ത ഒരു സ്ഥലത്ത് പാർപ്പിക്കുകയും 1 വർഷത്തോളം ഹോസ്പിറ്റലിൽ ഇവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു. കാരണം പുറലോകമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കുട്ടികൾക്ക് ആളുകളുമായി ഇടപഴകാനുള്ള ട്രെയിനിങ് മറ്റുമായിരുന്നു കൊടുത്തിരുന്നത്. എലിസബത്ത് അതിൻ്റെ ഉള്ളിൽ ക്രൂരതകൾ ഏറ്റുവാങ്ങുന്നുണ്ടായിരുന്നെങ്കിലും തൻ്റെ മക്കൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ ഈ ഒരു പെൺകുട്ടി പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ പുറലോകം അറിയാതെ ആരും അറിയാത്ത ഒരു സ്ഥലത്ത് അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം മീഡിയയുടെ ഒരു ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടി സർക്കാർ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒരു രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എവിടെയെങ്കിലും നല്ല രീതിയിൽ ഇവർ ജീവിക്കുന്നുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും എലിസബത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.